ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വെളിപാടിൻ്റെ പുസ്തകം 3:19 ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഈ വാക്യം ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ സ്വഭാവത്തെക്കുറിച്ചും ശിക്ഷണത്തിൻ്റെയും സന്ദേശം നൽകുന്ന വചനങ്ങളാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില തിരുത്തലുകൾ വരുത്തുന്നതും ശിക്ഷണം നൽകുന്നതും ദൈവകോപത്തിൻ്റെയോ ദൈവശിക്ഷയുടെയോ പ്രകടനങ്ങളല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണെന്ന് ഈ വാക്യം നമ്മോട് പറയുകയാണ്. സ്നേഹമുള്ള ഒരു രക്ഷിതാവ് തങ്ങളുടെ കുട്ടിയെ അവൻ്റെ നല്ല ഭാവിക്കായി തിരുത്തുന്നതുപോലെ ദൈവത്തിൻ്റെ ശാസനയും ശിക്ഷണവും നമ്മെ ആത്മീയ വളർച്ചയിലേക്കും അവൻ്റെ ഹിതത്തോടുള്ള യോജിപ്പിലേക്കും നയിക്കുവാൻ ലക്ഷ്യമിടുന്നു. നമ്മുടെ വളർച്ചയ്ക്കും പരിവർത്തനത്തിനുമുള്ള അവസരങ്ങളായി വെല്ലുവിളികളെയും ചില തിരിച്ചടികളെയും ബുദ്ധിമുട്ടുകളെയും നേരിടുവാൻ ഈ സന്ദേശം നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തികളും മനോഭാവങ്ങളും അവനുമായിട്ടുള്ള ബന്ധവും എങ്ങനെയാണ് എന്ന് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ശിക്ഷണം നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കുറവുകൾ താഴ്മയോടെ അംഗീകരിക്കുകയും അനുദപിക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവവുമായും അവൻ്റെ ജ്ഞാനവുമായുള്ള ആഴമായ ഒരു ബന്ധത്തിലേക്ക് നാം നമ്മെ തന്നെ ഒരുക്കുകയാണ്. അവസാനമായി, ദൈവത്തിൻ്റെ തിരുത്തൽ നമ്മോടുള്ള അവൻ്റെ കരുതലിൻ്റെ പ്രകടനമാണെന്ന് വെളിപാട് 3:19 നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം നിരന്തരം സ്വയം മെച്ചപ്പെടുത്തുവാനും അവൻ്റെ ദൈവിക ഉദ്ദേശവുമായി നമ്മെ തന്നെ യോജിപ്പിക്കുവാനും യഥാർത്ഥ അനുതാപത്തോടും ആത്മാർത്ഥതയോടും കൂടെ അവൻ്റെ സ്നേഹത്തോട് പ്രതികരിക്കുവാനുമുള്ള ഒരു ക്ഷണമാണ് ഈ വാക്യം.